ില്ല ആദ്യം തന്നെ ഇവരെല്ലാരെയും കൊച്ചിയിലേക്ക് കൊണ്ടുവന്നതിന് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഒരു വലിയ താങ്ക്സ്. അതിലൊത്തിരി സന്തോഷമുണ്ട്. കാരണം എന്തോ ഇതിപ്പോ നമ്മളിരിക്കുന്നത് സിനിപോളിസിലാണെങ്കിലും എനിക്ക് ഇവരെല്ലാരും എന്റെ വീട്ടിൽ വരുന്നതിന് വന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. കോബ്ര ഇതുവരെ വീട്ടിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇത് കേരളത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ പടം ഞാൻ ആ പോർഷൻസിലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതിനു വേണ്ടി ഷൂട്ട് ചെയ്തതെല്ലാം കേരളത്തിന് വെളിയിലാണ്. അപ്പോ ടുഡേ ഇറ്റ് ഫീൽസ് ലൈക്ക് കോബ്ര ഹാസ് കം ഹോം. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സോ ഫസ്റ്റ്ലി താങ്ക് യു ഫോർ ദാറ്റ്. എനിക്കിത് ഞാൻ ഈ പടം ജോയിൻ ചെയ്യുന്നത് 2019 ഡിസംബറിലാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ അതുവരെ ചെയ്തിട്ടുള്ള പടങ്ങളെക്കാട്ടിലൊക്കെ ഒരുപാട് ഒരുപാട് വലിയൊരു സിനിമ, വലിയ കുറേ ആൾക്കാർ, വലിയ സെറ്റപ്പ്, ഞാൻ കണ്ടിട്ടുള്ളതിലൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് ഓരോ ഷോട്ടിൽ സംഭവിക്കുന്നത്. അപ്പം ഞാൻ ഈ മിയ പറഞ്ഞ പോലെ ആദ്യത്തെ ഒന്ന് രണ്ട് ഷെഡ്യൂളിലൊക്കെ ഞാൻ ഞെട്ടി നിൽക്കുകയായിരുന്നു. ആ ഞെട്ടലിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്തത്. ആദ്യത്തെ ഷെഡ്യൂളിൽ തന്നെ വിക്രം സാറിൻ്റെ കൂടെ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കഥയാണ്, പക്ഷെ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഹലോ പറയാൻ വന്ന കഥ അത് നല്ല കഥ മറ്റൊന്നില്ല. ഞാൻ രണ്ടു ദിവസം സെറ്റിൽ വന്ന് വെയിറ്റ് ചെയ്തു. എനിക്ക് സാറിൻ്റെ കൂടെ ഷോർട്സ് ഇല്ലാഞ്ഞുകൊണ്ട് സാറിനെ കാണാൻ പറ്റില്ല. അപ്പം മൂന്നാമത്തെ ദിവസമായപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇന്ന് എന്തായാലും വിക്രം സാറിനെ കണ്ടിട്ടുള്ളത് ഇതെന്ത് തമാശയാണ്, രണ്ടു ദിവസം വിക്രം സാറിൻ്റെ പടത്തിൽ അഭിനയിച്ച് സാറിനെ കണ്ടില്ല. അപ്പം ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ വിക്രം സാറുടെ വാനിറ്റി വാനിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാളോട് ചോദിക്കാൻ പറഞ്ഞിട്ട് സാർ എപ്പോഴെങ്കിലും ഫ്രീ ആയിരിക്കുമ്പോൾ ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ എന്ന്. ഈ പയ്യൻ പോയിട്ട് കുറച്ച് നേരം തിരിച്ചു വന്നില്ല. ഇത് തൊട്ടപ്പുറത്ത് കിടക്കുന്ന വാനാണ്, ഇത്ര സമയമൊന്നും വേണ്ട അവിടെ പോയിട്ട് വരാൻ. അപ്പം എന്താണ് തിരിച്ചു വരാത്തതെന്ന് ഞാൻ ആലോചിച്ചിരുന്നപ്പോഴത്തേക്കിനും എൻ്റെ വാനിലൊരു നോക്ക്, ഞാൻ ഡോറിന് അങ്ങോട്ട് നടന്നപ്പോഴത്തേക്കും തന്നെ ഡോറ് തുറന്നിട്ട് വിക്രം സാർ അകത്ത് വന്ന് റോഷനെ കാണണമെന്ന് പറഞ്ഞു കേട്ടു. അതാണ് ഈ മനുഷ്യൻ. അപ്പം നമ്മൾ സീനിയർ ആക്ടേഴ്സിനോട് വർക്ക് ചെയ്യുമ്പോഴെല്ലാം എല്ലാവരും സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വാട്ട് വാസ് യുവർ ലേണിംഗ്, എന്തായിരുന്നു ആ ലേണിംഗ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഇവരുടെ ലെവൽ ഓഫ് പെർഫോമൻസ്, ഇവരുടെ സ്കില്ല്, ഇവരുടെ ക്രാഫ്റ്റ്, ഇതൊന്നും നമുക്ക് ഇവർ അഭിനയിക്കുന്നത് കണ്ടുകൊണ്ട് മാത്രം പഠിച്ചെടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ദീസ് ആർ സം ക്വാളിറ്റീസ് ദറ്റ് യു ക്യാൻ പിക്ക് അപ്പ്. അപ്പം എനിക്ക് ഈ ഫുൾ പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പോലും ഏറ്റവും കൂടുതൽ ഓർമ്മ നിൽക്കുന്ന മൊമെന്റ്സ്, സാറിൻ്റെ കൂടെ അഭിനയിച്ച മൊമെന്റ്സിനെക്കാളും കൂടുതൽ ഓർമ്മ നിൽക്കുന്നത് ഇത്, അല്ലെങ്കിൽ നമ്മളാ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുമ്പോൾ ആ റിമെമ്പർ ഒരു വലിയ കോറിഡോറിൻ്റെ ഏറ്റവും അറ്റത്തൊരു ചെയർ ഇട്ടിട്ട് വിക്രം സാർ ഇരിക്കുന്നുണ്ടാവും. ഈ കോറിഡോറിൻ്റെ തുടക്കത്തിൽ ആര് വന്നാലും ആ ചെയർ നീണീറ്റ് അവർക്ക് ആയി പറഞ്ഞ് തിരിച്ചിരിക്കും ഓരോ പ്രാവശ്യവും. എന്ന് വെച്ചാൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ എന്തിനാണ് ആ ചെയറിൽ ഇരിക്കുന്നത് അങ്ങ് നിന്നോ എന്ന് വരെ നമുക്ക് തോന്നും. അങ്ങനെയാണ്. സോ ലൈക്ക് ഐ നെവർ വർക്ക് വിത്ത് എനിവൺ ഹു ട്രീറ്റ്സ് ഹിസ് കൊലീഗ്സ്, കോ ആക്ടേഴ്സ്, ക്രൂ മെമ്പേഴ്സ് എല്ലാവരും വിത്ത് ആൻ ഈക്വൽ എമൗണ്ട് ഓഫ് റെസ്പെക്ട്. ആൻഡ് അത് ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട് വരുന്നതാണ്. കാരണം ഈ പറയുന്ന പോലെ രാത്രി 2 മണിയായാലും വെളുപ്പിന് 6 മണിയായാലും നമ്മൾ ഷൂട്ട് തുടങ്ങുന്ന സമയമായാലും എപ്പോഴായാലും ഇതിൽ മാത്രം ഒരു വ്യത്യാസം വരുന്നില്ല. പിന്നെ വ്യത്യാസം വരാത്തത് പെർഫോമൻസിലാണ്. അതിപ്പോ നിങ്ങൾ ട്രെയിലർ കണ്ടു, ടീസർ കണ്ടു, ഇനി 31st ബാക്കി കാണാം.